നമസ്കാരം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനൊപ്പം പോയിന്റ് നേടി സംസ്ഥാനത്ത് ആദ്യമായി ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയ കേരള സർവകലാശാല നിലവാരത്തിൽ എത്രത്തോളം താഴ്ന്നു പോകുന്നു എന്നറിയണമെങ്കിൽ ഇന്നലെ നടത്തിയ ബി പരീക്ഷയുടെ കഥ അറിയണം അൻപത്തിരണ്ട് സെന്ററുകളിൽ മൂവായിരത്തിലേറെ കുട്ടികളാണ് ബി എഡ് പരീക്ഷ എഴുതാൻ എത്തിയത് അവസാന സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രീതിയിലാണ് പരീക്ഷ രാവിലെ ഒൻപത് മുപ്പതിന് തുടങ്ങുന്ന പരീക്ഷയ്ക്ക് ഒൻപതിന് തന്നെ കുട്ടികളെല്ലാം പരീക്ഷാ കേന്ദ്രത്തിൽ എത്തി എന്നാൽ ഓൺലൈനിൽ ലോഗിൻ ചെയ്യാനോ ചോദ്യപേപ്പർ കാണാനോ സാധിച്ചില്ല മൂന്ന് മണിക്കൂർ കാത്തിരുന്നിട്ടും ചോദ്യപേപ്പർ കിട്ടാത്തതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു അൻപത്തി രണ്ട് സെന്ററുകളിൽ പിഴവില്ലാതെ പരീക്ഷ നടത്താൻ തക്കവണ്ണം കമ്പ്യൂട്ടർ സംവിധാനം ഒരുക്കാൻ പോലും സർവകലാശാലയ്ക്ക് സാധിച്ചില്ല ഇന്ന് നടത്താനിരുന്ന പരീക്ഷയും മാറ്റിവെച്ചു പരീക്ഷാ സോഫ്റ്റ്വെയറിലെ തകരാർ പരിഹരിച്ചു എന്നും ഒരു വട്ടം കൂടി ട്രയൽ നടത്തിയ ശേഷം റദ്ദാക്കിയ പരീക്ഷകൾ നടത്തും എന്നുമാണ് സർവകലാശാല പറയുന്നത് കേരള സർവകലാശാലയടക്കം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൂല്യച്തിയാണ് എന്ന് ഗവർണറുടെ വിമർശനം ശരിവെയ്ക്കുന്നതാണ് പരീക്ഷാ നടത്തിപ്പിലെ ഈ ഗുരുതര വീഴ്ച പരീക്ഷാ നടത്തിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത യൂണിവേഴ്സിറ്റി ഗവർണർ ർക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഏതാനും ദിവസങ്ങളായി സെനറ്റിൽ നിന്ന് പതിനഞ്ച് പേരെ ഗവർണർ പുറത്താക്കിയതിനെതിരെയാണ് കേസ് അതേസമയം സംസ്ഥാനത്ത് ആദ്യമായി ദേശീയ അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയ സർവകലാശാലയാണ് കേരള സർവകലാശാല ഏഴിൽ മൂന്ന് ദശാംശം ആറ് ഏഴ് ഗ്രേഡ് പോയിന്റോടെയാണ് നേട്ടം കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിൽ ഒൻപതെണ്ണത്തിന് ഈ ഗ്രേഡ് ഉള്ളൂ ഇതിൽപ്പെട്ട ആറ് സംസ്ഥാന സർവകലാശാലകളിൽ ഏറ്റവും അധികം സ്കോർ കേരളക്കാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതിക്കാണ് ഏറ്റവുമധികം സ്കോർ പഠന വകുപ്പുകളിലും കോളേജുകളിലും യു ജി സി ഫെലോഷിപ്പ് ലഭിക്കാത്ത മുഴുവൻ ഗവേഷകർക്കും തനത് ഫണ്ടിൽ നിന്ന് ഫെലോഷിപ്പ് നൽകിയതും അർഹരായവർക്കെല്ലാം സ്കോളർഷിപ്പ് നൽകിയതും പരിഗണിക്കപ്പെട്ടു കരകുളം വിതുര എന്നിവിടങ്ങളിലെ ഗ്രാമങ്ങൾ ദത്തെടുത്ത് പരിസ്ഥിതി സംരക്ഷണ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിയതും കോവിഡ് കാലത്ത് നിർധന വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ ഫോണുകളടക്കം നൽകിയതുമെല്ലാം ഗ്രേഡിംഗിൽ പ്രതിഫലിച്ചു കോവിഡിനിടയിലും ഒരു പരീക്ഷ പോലും മുടങ്ങാതെ നടത്തിയതും പരിഗണിക്കപ്പെട്ടു എല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയായിരുന്നു കോവിഡ് കാലത്തെ പരീക്ഷകൾ നടത്തിയത് ഈ നേട്ടങ്ങളെല്ലാം കളഞ്ഞു കുളിക്കുന്നതാണ് പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടാവുന്ന ഇത്തരം ക്രമക്കേടുകൾ